ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കി നോക്കിയാലോ? ഉണക്കച്ചെമ്മീനും തേങ്ങയും ചേർത്താണ് നമ്മളിന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പാൻ വെച്ച് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ഉണക്കച്ചെമ്മീൻ ഞാൻ നേരത്തെ കഴുകിയെടുത്തതാണ്. വെള്ളം നനവോട് കൂടിയാണെങ്കിലും നല്ല ഡ്രൈ ആക്കി എടുത്താൽ മതി. ഉണക്കച്ചെമ്മീൻ പാനിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെള്ളം നനവ് മൊത്തം നന്നായിട്ട് പോകണം. നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം നമുക്ക്. വെള്ളം നനവെല്ലാം പോയതിന് ശേഷം അതിലേക്ക് ഒരു മൂന്നാല് വറ്റില മുളകും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇതിൽ എരിവിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇനി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ വറ്റില മുളക് തന്നെയാണ്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റില മുളക് എടുത്തോണം. ഉണക്കച്ചെമ്മീൻ്റെ കൂടെ വറ്റില മുളക് ഇങ്ങനെ വറുത്തുകൂടി എടുക്കുമ്പോൾ നമുക്കൊരു ചുട്ടരച്ച ചമ്മന്തിയുടെ ഫീൽ കിട്ടും. ഇപ്പോൾ ഏറെക്കുറെ ചെമ്മീനും വറ്റില മുളകും നല്ല വറുത്ത് വന്നിട്ടുണ്ട്. ചെമ്മീനിങ്ങനെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവം, അതാണ് നമുക്ക് ഈ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി, ഒരു ചെറിയ നെല്ലിക്കയുടെ പരുവത്തിൽ പുളി. പുളി എന്ന് പറയുന്നത് നമ്മുടെ വാളംപുളിയാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചെമ്മീനും വറ്റില മുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ മിക്സിയുടെ പൾസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണിത്. എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. വീണ്ടും കാണും വരെ ബൈ ബൈ. ലവ് ആൻഡ് മൊമെൻറ്റ്സ്. ബൈ അച്ചൂസ്.